ശബരിമലയുടെ മണ്ഡലകാലത്തിൻ്റെ സംഗീതം തന്നെയാണ് അയ്യപ്പൻ പാട്ടുകൾ പാടിക്കേൾക്കുന്നത് പോലെ സന്തോഷിക്കുന്നതാണ് വായിച്ചു കേൾക്കുന്നത്. വയലിനിലും നാദസ്വരത്തിലും സാക്സോഫോണിലും പുല്ലാങ്കുഴലിലും വീണയിലുമെല്ലാം അയ്യപ്പ കീർത്തനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുന്നിക്കുടി വൈദ്യനാഥനും കദ്രി ഗോപാലനാഥും തിരുവിഴ ജയശങ്കറുമെല്ലാമാണ് അയ്യപ്പനെ ഉപകരണങ്ങളിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ജയശങ്കർ നാദസ്വരത്തിൽ അയ്യപ്പനെ അവതരിപ്പിച്ച കഥാമൃതം വായിച്ചു തീർക്കുന്നത് 19 മിനിറ്റ് കൊണ്ടാണ്. തവലിൽ ഒപ്പം വിസ്തരിക്കുന്നത് വലയപ്പെട്ടി AR സുബ്രഹ്മണ്യം പോരപൂരം. കുന്നക്കുടി വൈദ്യനാഥനാണ് വയൽ ഏറ്റവും കൂടുതൽ അയ്യപ്പനെ അവതരിപ്പിച്ചിട്ടുള്ളത്. കുന്നക്കുടിയുടെ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പയിൽ നിന്ന് തന്നെ തുടങ്ങാം. കുന്നക്കുടിയുടെ ഈ ശരണമയ്യപ്പനെ കേട്ടിരിക്കുമ്പോൾ ഇതാണ് സ്വർഗമെന്ന് കരുതിപ്പോവും. അപ്പോൾ ഓർമ്മകളിൽ നിന്ന് കദ്രി ഗോപാലനാഥ് ഇറങ്ങി വരും. സ്വാമി സംഗീതം ആലപിക്കുന്ന താപസഗായകനായി സാക്സോഫോണിൽ. കർണാടക സംഗീതത്തിൽ അയ്യപ്പൻ കടന്നുവരുന്ന ശ്രദ്ധേയ കൃതിയാണ് പാപനാശൻ ശിവന്റെ അപ്പൻ അവതരിച്ച കഥാമൃതം. നാദസ്വരത്തിൽ ജയശങ്കറും തവിലിൽ വലയപ്പെട്ടി സുബ്രഹ്മണ്യവും വിസ്തരിച്ചെടുക്കുകയാണ് ആകൃതി. സോമു വീരമണി കൂട്ടുകെട്ടിൽ പിറന്ന ഭഗവാനെ ഭഗവതിയെ, അത് വീണയിൽ അവിസ്മരണീയമാക്കുകയാണ് തെലങ്കാനയിൽ നിന്നുള്ള സംഗീതജ്ഞ മീരാകൃഷ്ണ. പള്ളിക്കെട്ട് ഉപകരണ സംഗീതമാക്കാത്തവർ ഇല്ല എന്ന് തന്നെ പറയാം. കൈവഴക്കത്തിലും ശ്വാസവഴക്കത്തിലും മികവ് തെളിയിക്കാനുള്ള ഒരു അളവുകോൽ കൂടിയാണ് അത്. പള്ളിക്കെട്ട് പോലെയാണ് ഹരിവരാസനവും, അതിൽ കയ്യൊപ്പിടാത്തവർ ചുരുക്കം. അക്കൂട്ടത്തിൽ എക്കാലത്തും തെളിമയോടെ നിൽക്കുകയാണ് കുന്നക്കുടിയുടെ വയലിൻ ഹരിവരാസനം. ഈ എന്ത് രസമല്ലേ ഈ പള്ളിക്കെട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമത്തേന്ന് വീരമണി പാടിയിട്ട്
50 വർഷമാവുകയാണ്. 50 വർഷം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ദക്ഷിണേന്ത്യയുടെ ഒരു അയ്യപ്പനെ കുറിച്ചുള്ള ഏറ്റവും പ്രശസ്തമായ പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ദക്ഷിണേന്ത്യ മുഴുവൻ പാടാൻ തുടങ്ങിയിട്ട് 50 വർഷമായി. തമിഴ് പാട്ടാണ്, പക്ഷേ മലയാളിയൊക്കെ സ്വന്തം പാട്ട് പോലെ. അത് മാത്രമല്ല, ഈ അയ്യപ്പ ദർശനം എന്നുള്ളത് വളരെ കൃത്യമായി വിവരിച്ചേക്കുന്നൊരു പാട്ടാണ്. എരിവേലിയിൽ വന്ന് വേട്ടതുള്ളി, മറ്റേ അത് കഴിഞ്ഞ് നീലിമലയേറ്റം, അത് വളരെ കൃത്യമായി എന്താണ് ശബരിമല ദർശനം എന്ന് വളരെ കൃത്യമായി പറയുന്ന ഒരു ഒരു പാട്ട് കൂടിയാണ്.